ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ കാറാണ്. ഇതിനകത്ത് ഏകദേശം 10 kilovolt പവർ വരെ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഈ 10 kilovolt ഉണ്ടാക്കുമ്പോൾ ഈ ഉണ്ടാക്കുന്ന എനർജി കൺസേർവ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മീൻസ് ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കിട്ടും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് വീടിൻ്റെക്കുള്ള കണക്ഷൻ വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ വരാം. അത്ര എനർജി പെക്കബിളാണ് ഈ സാധനം. കൂടാതെ ഈ സിസ്റ്റത്തിനകത്തുള്ള എനർജി എങ്ങനെ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഹൈബ്രിഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ഈ ഹൈബ്രിഡ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ എനർജി എടുക്കുക എന്നാണ്. ഈ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ എനർജി കൺസേർവ് ചെയ്യും. മെക്കാനിക്കൽ എനർജി ഡയറക്റ്റായിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റണം. പിന്നെ ഇതിനകത്ത് സോളാർ പാനൽ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഹൈഡ്രജൻ ടാങ്കുണ്ട്. ഈ ഹൈഡ്രജൻ ടാങ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ടാങ്ക് യൂസ് ചെയ്യുന്ന കാർബൺ ഫൈബർ മെറ്റീരിയൽസാണ്. ഈ കാർബൺ ഫൈബർ മെറ്റീരിയൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും മാത്രമല്ല പ്രഷറിനെ വേരിയേഷൻ ഉണ്ടാക്കാതെ കൂടുതൽ സെക്യൂർ ആക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇതിനകത്ത് എനർജി ഉണ്ട്. അതേപോലെ തന്നെ പുറത്ത് വിടുന്നത് പ്യുവർ സ്റ്റേറ്റ് ഓഫ് വാട്ടറാണ്. അപ്പോൾ ഈ പ്യുവർ സ്റ്റേറ്റ് ഓഫ് വാട്ടർ വേണം ഇലക്ട്രോലൈസിസ് ചെയ്തിട്ട് പിന്നെയും എനർജി ആക്കും. അപ്പോൾ വൺസ് ടൈം നമ്മൾ ഹൈഡ്രജൻ ഇതിനകത്ത് സ്റ്റോർ ചെയ്താൽ മതി, കൂടുതൽ എനർജി ഉണ്ട്. പിന്നെ ഇതിനകത്ത് വേവ് ലൈക്ക് സ്ട്രക്ചർസാണ് യൂസ് ചെയ്യുന്നത്. വേവ് ലൈക്ക് സ്ട്രക്ചർ പറയുമ്പോൾ നമ്മുടെ സാധാ എയറോപ്ലെയിനിൽ യൂസ് ചെയ്യുന്ന ലീഫാണ്. ആ ലീഫ് സ്പോയിലേഴ്സിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന വേവ്സിനെ ഇത് വാക്വം ചെയ്തിട്ട് കൂടുതൽ എനർജി എന്ന് പറഞ്ഞാൽ 100 above വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു വാക്വം ഉണ്ടായിട്ട് തന്നെത്താണ് ഇതിൻ്റെ എനർജി കൂടുകയും അങ്ങനെ വണ്ടിയിൽ ഒരു പുഷ് ബാക്ക് തന്നെ ഉണ്ടാവും. അങ്ങനെ കൂടുതൽ എനർജി ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ പറയുമ്പോൾ വണ്ടി പെട്ടെന്ന് ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഈ ലീഫ് മേളിലോട്ടോ അങ്ങനെ ലോ പ്രഷറിൽ നിന്ന് ഹൈ പ്രഷറിലേക്ക് മാറുമ്പോൾ ആ വേരിയേഷൻ കൊണ്ട് ഈ വണ്ടി പെട്ടെന്ന് നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കണ്ടീഷൻ ഇതിനകത്ത് കൊടുക്കുന്നത്. പിന്നെ ബയോഡിഗ്രേഡബിളായിട്ടുള്ള ഒരു പുതിയ മോഡ് ഓഫ് ടയറാണ് യൂസ് ചെയ്യുന്നത്. അത് കമ്പനി ജസ്റ്റ് ഇൻവെൻറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, അത് പുറത്ത് ക്ലിയർ ആയിട്ട് വിട്ടിട്ടില്ല. അപ്പം നമ്മൾ ഇതിനകത്ത് ഈ സിസ്റ്റം ഫുൾ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന ആകെ ടയർ മാത്രം നമ്മൾ ചെയ്യാത്തുള്ളൂ. ഈ ടയർ നമ്മൾ ഇപ്പം ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ടയർ നമ്മൾ ചെയ്യുന്നുണ്ട്.